ഇടിപെട്ടി പാമ്പ് കുത്തുന്നില്ല. നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ചെന്നെ തടഞ്ഞത്? നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് കല്യാണം കഴിക്കണ്ടേ? അവളെ കെട്ടണേക്കാളും ഭേദം ചാവണതാ. അങ്ങനെ എങ്ങനെ ചാവണ്ടിയ നാടിന്റെ പേര് എഴുതി വെച്ച് ഞാൻ ചാവും, നോക്കോ. ഓ പിന്നെ ഞാൻ ആ സ്റ്റേഷനിൽ വെച്ച് തടഞ്ഞലേ കാണാമായിരുന്നു. ഒന്നുകിൽ നീ അവളെ കെട്ടണ്ട വന്നേനെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ്ട വന്നേനെ. നിങ്ങൾ എന്തായി പറയണേ ശിബുണ്ണ? അവിടെ അച്ഛൻ എസ് ഐക്ക് വാക്ക് കൊടുക്കണെന്ന് കേട്ടതല്ലേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ എന്നെ പിടിച്ച് കെട്ടിച്ചോളാന്ന്. എടാ പൊട്ട, ആ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത് മാത്രമായിട്ട് നമുക്ക് റിസ്ക് ഉള്ള പരിപാടി. അതെന്തായാലും ഭംഗിയായിട്ട് നടന്നു. ഇനി കെട്ടണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അപ്പോ അച്ഛനോട് സൈഡ് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പുതിയൊരു തിരക്കഥ തയ്യാറാക്കും. ബ്രഹ്മാവനാണോടാ ആയുസിന് പഞ്ഞം? അപ്പോ പ്രശ്നമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കടാ, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് അവളെ പോയി ഒന്ന് കാണണം. വന്നു കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ അങ്ങനെ ഒന്നും ഇല്ല. അല്ല കുടിക്കാൻ വല്ലതും പറയട്ടെ. പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. പിന്നെ ഞങ്ങള് വന്നത് ദാ ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ, പറഞ്ഞാലും കൂളുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല അന്ന് പോലീസ് സ്റ്റേഷനില് സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേ ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തി. ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമവും ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ. സന്തോഷമുണ്ട് കുട്ടി, എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ ഞങ്ങളെ കന്യരായിട്ട് കാണല്ലേ, കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് അത് പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താടി? കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്? അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടോ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ല അന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി എസ് ഐയോട് പറഞ്ഞോളാം. പോരെ. അപ്പൊ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലേ അടങ്ങൂ. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ട്. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവിതം. ശിവു എന്നായി പറയുന്നേ? എവനെങ്കിലും ഒക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവ് ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ, ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാന്നെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ? വേറെ എവിടെ കിട്ടും എനിക്ക് ഇതുപോലത്തെ ഒരു ഭാഗ്യം? അവളുടെ ഒരു ഭാഗ്യം. എടിപുല്ലേ നിനക്ക് അറിയില്ലേ മനുവിനെ, എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കി കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്, അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്താ. എന്ത് ചോദിച്ചോ?
അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത സുഖം എന്തായാലും തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നല്ലേ? ഓ, അത് കുഴപ്പമില്ല, അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂവും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ അങ്ങനെ പോലുള്ള മാമാർക്ക് കാണാൻ പറ്റില്ല. കളി നടക്കട്ടെ, കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തുണ്ടോ നോക്കി. പൊരുത്തുണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കേറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ, നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ, ഒരു മേശം കസനെടുത്ത് പുറത്തിട്ടു വരും. ഫോൺ വിളിക്കൊരു കട്ടിലൂടെ വാങ്ങിച്ചെന്നാ. എന്തൊരു കുശുകുശിപ്പ്. ഏ, ഒന്നുമില്ല, റിസർവ് ബാങ്ക് കൂടെ തുറക്കണ്ട വരും. അതെ, എനിക്കൊരു സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ട. എന്താണ്? ആ മെഷീന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളം ഒന്നും വേണ്ട, തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാ മതി. മെഷീൻ ആണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ് അച്ഛന്? അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം ഇപ്പൊ നടത്താം. ഏറ്റവും അടുത്ത ശുഭ മുഹൂർത്തത്തെ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ, ഇത് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട. അയ്യോ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെല്ലാം പെണ്ണിന്റെ അമ്മായിമാരാ. ഇത് ജാനു ചേച്ചി, റിട്ടയർ ചെയ്തു. പിന്നെ ഇത് രമണി, നിന്റെ പേരനാടി ശാന്ത. ഇവരിപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ എവിടെ ജോലി? സഹകരണ സംഘത്തില. ഓ, ബാങ്കിലാണ്? ബാങ്കില്? അങ്ങനെയും പറയും. നമ്മുടെ തറവാറിന് ചേർന്ന ബന്ധാ. അതാണ് കാർന്നവർക്ക് അത് മനസ്സിലായി. അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പെണ്ണിന്റെ ഒരേ ഒരാളാണ്. കല്യാണക്കാരി ഒന്ന് സംസാരിച്ച് ഉറപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാവരും വിളിച്ചത്. അതറിയാലോ. അപ്പോ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി, പത്തില് പത്ത് പൊരുത്തമുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന പോലെ. എന്നാ പിന്നെ എത്രാം തീയതി പറഞ്ഞു? അഞ്ചാം തീയതി. ആ, അഞ്ചാം തീയതി. ഈ വരുന്ന അഞ്ചാം തീയതി നമുക്ക് ആ കല്യാണം അവിടെ നടത്താം. എന്താടാ, നിങ്ങൾക്കറിയോ ഇതിനൊക്കെ കാരണം? പെരട്ടക്കളവനാ. ഏത് കളവൻ? എന്റെ അമ്മാവൻ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിട്ടാ, ഏതെങ്കിലും ബന്ധിച്ചിട്ടുള്ള കറുത്ത കൈ ഇതിന്റെ പിന്നിലുണ്ടാവും. എടാ, നീ ഇങ്ങനെ വെള്ളം അടിച്ച് തിളക്കല്ലേ, എല്ലാത്തിനും ക്ഷമ വേണം. നമുക്കൊരു വഴി ഉണ്ടാക്കണം. ഇനിയിപ്പോ എന്ത് വഴി എന്നാ പറയണേ? കാശു വാങ്ങുമായിരുന്നു, നീ കാശു കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനില്ല ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? നീ വഴി പറ. രാജ്, ശോഭരാജ്.